ചെറിയ കൂട്ടാനേ ജാറിങ്ങാനത്തെ നീ എന്താണ് ചോറ് തന്നെയാണില്ലേ? എനിക്ക് വേണ്ട അച്ഛാ. അതെന്നാ പറ്റി? ഉള്ള വെയിൽ മുഴുവൻ കണ്ട് വല്ല എണ്ണവും പിടിച്ചാ? അല്ല, എനിക്ക് വിശപ്പില്ലാഞ്ഞിട്ടാ. വിശപ്പില്ലാണ്ടായത് എന്താണെന്നാണ് ചോദിച്ചത്. നീ ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വാടി. പനിയൊന്നുമില്ലല്ലോ. നീ അങ്ങാട് വാടി കുരങ്ങു പോലെ ആയല്ലാടി. എനിക്കൊരു ക്ഷീണമില്ല, അച്ഛൻ ചോറുണ്ട്. വേണ്ട, ഞാനും തിന്നണില്ല, എനിക്കുമില്ല വിശപ്പ്. വിശപ്പില്ലാഞ്ഞിട്ടാ നാഴിയേരിയുടെ ചോറുണ്ടത്. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? വേണോ വേണ്ടെന്ന് ഞാനല്ലേ തീരുമാനിക്കേണ്ടത്. വാ തുറക്ക്. അച്ഛാ, അച്ഛന്റെ മുത്ത പറയുന്നത്, വാ തുറക്ക്. ആഹാ, ഇത് കൊള്ളാവല്ല. ഈ നടുപ്പാതിരാക്ക് നീ എന്നെ അടുക്കാണ് ഇവിടെ. ഞാൻ വെറുതെ, ഉറക്കം വരുന്നില്ല അച്ഛാ. ഇതെന്ത് കണ്ടാരോണ് നിനക്ക് പറ്റിയത്? വിശപ്പില്ല, ഉറക്കമില്ല. നാളെ റിസൾട്ട് അറിയണ ദിവസാ. അത് ഉറങ്ങാൻ പാടില്ലേ, പട്ടിണി കിടക്കണ. ഇത്രയും ക്ലാസ് പഠിച്ചിട്ട് ഇങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. അതുപോലാണോ ഇത്തവണ? ഇത്തവണ SSLC-യാ. തോറ്റു പോവോന്നൊരു പേടി. തോറ്റു പോവുക? കണ്ടിട്ടുകളെ ഞാൻ. ആര് പറഞ്ഞു തോറ്റു പോകുന്ന? സിസ്റ്റർ പറഞ്ഞ. ഉച്ചക്ക് ഞാൻ ഉറങ്ങിയപ്പോ സ്വപ്നം കണ്ടു. എല്ലാ വിഷയത്തിനും വട്ടപൂജ്യം. എന്റെ ഒടയതമ്പരാനെ, ഞാൻ എന്താണ് ഈ കേക്കണത്? പിന്നെ എന്നാത്തിനാടി ഞാൻ ഈ തുറയെ ജീവിച്ചിരിക്കണത്? നിനക്ക് എന്നാത്തിന്റെ കുറവാണ്. കാച്ചിന് കാച്ച്, പുത്തകത്തിന് പുത്തകം, കുപ്പായത്തിന് കുപ്പായം. ഒരു ചായ കുടിച്ചില്ലെങ്കിൽ ഞാൻ നിന്റെ കാര്യത്തിന് വല്ല മുടക്കവും വരുത്തിയിട്ടുണ്ടാ? ഒരല്ലലും അറിയിക്കാതെയാണ് നിന്നെ ഞാൻ വളർത്തിയത്. എന്നിട്ട് വട്ടപൂജ്യം. കരക്കാര മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും തമ്പുരാനെ? തോറ്റാ ഞാൻ കടലിൽ ചാടിച്ചാവുള്ളൂ. കിടക്കത്തരം പറഞ്ഞാ മോഹൻ തക്കിട്ട് ഞാനൊരു വീക്ക് വെച്ചാലും പറഞ്ഞേക്കാം. എന്നാ അച്ഛൻ അങ്ങാട് കൊല്ല്, അതാ നല്ലത്. മനസമാധാനം പോയല്ല. അച്ഛന്റെ മുമ്പിൽ നിന്ന് ഇങ്ങനെ കരയല്ലേ പൊന്നെ, കരയല്ലേ? അച്ഛൻ ചോദിക്കട്ടെ, കായ് കൊടുത്താ പൂജ്യം മാറ്റി ജയിപ്പിച്ച് കിട്ടുവാ? കാശ് കൊടുത്താലൊന്നും ജയിക്കില്ല. അച്ഛൻ സിസ്റ്ററെ പോയെന്ന് കണ്ട് പറഞ്ഞു നോക്കിയാല? പേപ്പർ നോക്കണതും മാർക്ക് ഇടുന്നതൊന്നും എന്റെ സ്കൂളിലല്ല. ഇത് ഗവൺമെന്റ് പരീക്ഷയാ. എന്റെ പേപ്പർ ആരാ നോക്കണെന്നോ മാർക്ക് ഇടണെന്നോ ആർക്കും അറിയാൻ പറ്റില്ല. അതെന്ത് വകതിരിവില്ലാത്ത ഇടപാടാണ്. എന്നെ പോലെ വരട്ടെ, അല്ലാതെ മരിക്കാൻ പറ്റുവാ. ബാ പോയി കിടക്കാം, നാളെ കടലിൽ പോണ്ടതല്ലേ, ഉറക്കളിക്കണ്ട. പോയി കണ്ണും തുറന്ന് കിടക്കാവെന്നല്ലാതെ എവിടെ ഉറക്കം വരാനാണ്. മഞ്ഞ വെച്ച് വീ കയറിയിട്ട് അച്ചുവിന്റെ മോഹൻ എന്താണോ കറങ്ങൾ ഉച്ചമായാലും അവന് പരീക്ഷയാണോ? മകള് പരീക്ഷ എഴുതിയതിനെ തീരുന്നത് ഇവനാണ്. അതിന് ഇവരെന്തിനാണ് തീരുന്നുള്ളത്? മക്കള് പരീക്ഷ എഴുതും തോക്കും, അതിപ്പോ ഒരു പുതുമയാണ്. എന്റെ മകള് മാധവിയെ 4ാം ക്ലാസ്സിൽ 4 കൊല്ലം തോച്ചിട്ട് ഞാൻ അറിഞ്ഞത് ഇന്നാളാണെന്ന്. മരക്കാത്തിപ്പന്നത് മീൻകൊട്ട ചുമക്കാതെ പരീക്ഷ ഒന്നും വേണ്ടോ ഞങ്ങായി? രാമൻകുട്ടി, മീൻകൊട്ട നിന്റെ മകള് ചുമന്നാ മതി. അതിനല്ല ഞാൻ എന്റെ മകളെ പൊന്നുപോലെ വളർത്തണത്, അറിയാവാ? പിന്നെ നിന്റെ മകൾ എന്നാ എടുക്കാൻ പോണു? രാജ്യം ഭരിക്കണ കളക്ടർ ആവുക. ആക്കും,
കലക്ടർ അല്ല ഡോക്ടറാ. ആനി ഡോക്ടറെ കാട്ടിലും വലിയ ഡോക്ടർ. കേട്ടില്ലടോ, അച്ചുവിന്റെ മകളെ ഡോക്ടറാക്കൂന്ന്. ചുമ്മാല്ല ഞാൻ എന്നാൽ ഒരു കാക്ക മറന്ന് മറന്നു പോകുന്നത്. കളിയാക്കണ്ടാ പുല്ലേ, കാക്ക മലന്ന് പറക്കണ നീയൊക്കെ കാണും, നോക്കിക്കോ. നീ കൂടെ മാറി ചൗട്ടാ, നിന്റെ കടന്നാൽ കിട്ടി ഞാനൊരു കിട്ടും. നീ കൂടെ പോയി മട്ടുമാതിരും കണ്ടാലും മോന്ത കിട്ടെന്ന് കൊടുക്കാനാ തോന്നും. മഞ്ജി വച്ചന്റെ നാക്ക് ചൊറിഞ്ഞു കയറിയതാണ്. അച്ഛൻ പറയണ പോലെ നീയൊന്നും പറയരുത് കേട്ടാ. അവര് ചങ്ങായിമാര് തമാശയും ചീത്തയും തെറിയും പറയും. നിന്നെ അയാള് മകാനെ പോലെയാണ് കരുതണത് കേട്ടാ. കാലത്തൊന്നും അക്കെട്ട് കയറാണ്ട് ഹിന്ദു മനുഷ്യനാണപ്പാട്ടേലോട്ട് പച്ചമീൻ വാരിയിട് പതിവ് കിട്ടി കൊടുക്കാൻ മീനാണ് പതിവ് ഇട്ട് കൊടുക്കുമ്പേ. നീയൊന്ന് പറച്ചേച്ചി മീൻ അങ്ങാട്ട് കൊടുത്താ മതി. നീ പോടാ പൂളം താനേ. അത് തന്നെ അറിയില്ല. ഒരു കാര്യം ചെയ്താങ്കേ, ഇത് കടലിലോട്ടിട് മറ്റന്നാ പിടിക്കുന്നു നോക്ക്. 850 കൊടുക്കേല കൊടുക്കേല. 850 അങ്ങ് പിടിക്കുന്നേ. അല്ല താങ്കെ അവിടെ പോയി അങ്ങോട്ട് വിട്, കടലിലോട്ട് വിട്. 850 ഉറപ്പിക്കാം.
പുകച്ച് കേറ്റണുണ്ടല്ല. ഈ പുക ഇങ്ങനെ വലിച്ചു കയറ്റിയ പള്ളിക്കൂടത്തിൽ പോയ കൊച്ചു പറന്നു വരുവാ. മനുഷ്യന്മാരെ കണ്ട മുണ്ടണ്ട, ഒന്ന് ചിരിച്ചാ കുറഞ്ഞു പോവാ. ഇതെന്താണപ്പ മുണ്ടാവൃതം വല്ലുമാണോ? ഞാനിവിടെ എരിപിരി സഞ്ചാരം കൊണ്ടിരിക്കുക, എന്റെ വായിൽ നിന്ന് വന്നെ എന്താണെന്ന് പറയാൻ പറ്റിയാല. അപ്പൊ മുണ്ടാട്ടം മുട്ടിയിട്ടില്ല. മഞ്ചി വെച്ച് രാമൻകുട്ടിയോട് വഴക്കിന് പോയാ? ഒവ്വാ, നീ ആരാണത് ചോദിക്കാ? രാമൻകുട്ടിയുടെ പെണ്ണ. രാമൻകുട്ടിയുടെ പെണ്ണല്ല, പിന്നെ ആരുക്കടയാണെന്ന് ഞാൻ പറഞ്ഞപ്പോരല്ല. ണുങ്ങളോടൊക്കെ ഇടഞ്ഞു ഒടുക്ക ആരും കൂടെ കൂട്ടാണ്ടാവും. കൂടെ കൂട്ടിലെ ഞാനും എന്റെ മകളും പട്ടിണി കിടന്ന് ചാകും. എറുമഞ്ചിയും ചൂണ്ടയും ഉള്ളിടത്തോളം കാലം അച്ചൂൻ അരിക്കാശ് മുട്ടുകയല്ല. ഇതിലോ ഇട്ടോ അത് തന്നെയാണ്. പിന്നെ ഇപ്പൊ മഞ്ചി പോണത് നിന്റെ ആങ്ങളുടെ നിർബന്ധം കൊണ്ടാണ്. അപ്പോ എന്റെ ആങ്ങള പറഞ്ഞ എന്തും കേക്കും. നീ മുണ്ടാണ്ട് അവിടെ ഇരുന്നാ മീൻ മുറിക്കരു പെണ്ണെ. ഏത് രാമൻകുട്ടിയാടാ പറഞ്ഞത് കാക്ക മലന്ന് പറക്കും പറക്കട്ടടാ. ദൂഷക്കാരും കണ്ണു കഴിക്കാരും കേക്കാൻ വേണ്ടി പറകേ. അച്ചുല മകള് ഫസ്റ്റ് ക്ലാസ്സിലാണ് ജയിച്ചത് കേട്ട. അച്ചുല മകള് അച്ചൂക്കാൽ എട്ടറ ഡോക്ടറ ഇഞ്ചിനീയർ വാത് വെക്കാറുണ്ടോ? ആരെങ്കിലും ഉണ്ടാ വാത് വെക്കാൻ? ആരുണ്ട്? ആ നീയാളാ? ആ നീ എങ്കിൽ എന്നാ ഉണ്ട് വാത്? നീ പറ. എന്റെ മകളെ ഡോക്ടറാക്കിയില്ലെങ്കി നീ എന്നെ പുറങ്ങടലേക്ക് കൊണ്ടുപോയി കല്ല് കെട്ടി താത്തിക്കും. ആക്കിയ ആക്കിയാ നീ എനിക്കൊരു പുല്ലും തരണ്ട. മകളേ രാഘവ, നിന്റെ കുഞ്ഞുമെങ്കക്ക് ഫസ്റ്റ് ക്ലാസ് ആണ്. ഉമ്മക്കൊന്നും കുയിക്കോ ആ കൊച്ചിരാമ.